എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വറവലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ പാവയ്ക്ക എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് പാവയ്ക്ക. അപ്പോൾ ഈ പാവയ്ക്ക വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു കൊണ്ടാട്ടം തയ്യാറാക്കിയെടുക്കാം. സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ പാക്കറ്റിൽ കൊണ്ടാട്ടം വാങ്ങി വറുക്കാറുണ്ട്, പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. പാവയ്ക്ക് ഇഷ്ടമല്ലാത്തവർക്ക് പോലത് ചോറിൻ്റെ കൂടെ തൈരൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാവയ്ക്ക കൊണ്ടാട്ടം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കിത് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം, ചെറിയ ചെറിയ പീസസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വല്ലാതെ ഇത് തിക്കായി പോകേണ്ട ആവശ്യമില്ല, അതാ ഈ ഒരു തിക്നെസ് മതിയാവും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. വല്ലാതെ തിക്നെസ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ മുഴുവനും കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാവരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പോൾ ഈ ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഉള്ളിൽ ഈ പാവയ്ക്കയുടെ കുരു ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്കത് ആ കൈ വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് മുഴുവനും കളഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാൻ എല്ലാ പാവയ്ക്കയുടെ ഉള്ളിലത്തെയും പാവയ്ക്കയുടെ കുരു എല്ലാവരും കളഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അതിനായിട്ട് ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഇതിന് പകരം വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എരിവിനായിട്ട് ചേർക്കുന്നുണ്ട്. മുളക് പൊടിയുടെ കളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിന്നാലും കുഴപ്പമില്ല, കാരണം നമ്മൾ വറവലായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർക്കണം. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ആദ്യം ഒരു പകുതി ഭാഗം ഒന്ന് പിഴിഞ്ഞു വെച്ച് നോക്കാം, എന്നിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗവും കൂടി പിഴിഞ്ഞു വയ്ക്കാം. അപ്പോൾ മുഴുവനായിട്ടും ഒരു ചെറുനാരങ്ങയുടെ നീര് ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വിനാഗിരി ആയാലും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്താലും മതിയാകും, നിങ്ങളുടെ പുളിരസം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കോട്ടായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് വല്ലാതെ വെള്ളം പോലെ ആയി പോകരുത്, കാരണം നമ്മുടെ ഈ എന്താ ഈ പൊടികളൊക്കെ ഇതിനകത്ത് നമ്മുടെ പാവയ്ക്കയിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടണം. ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് ഈ ഒരു പാകത്തിനായി വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ പാവയ്ക്കയുടെ കഷ്ണങ്ങളിലേക്കും ആ മസാലയുടെ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാക്കി എടുക്കുക. ഇതിനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പാവയ്ക്കയിൽ ഉപ്പൊക്കെ ചേർത്തതാണ്. അപ്പോൾ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഭയങ്കര കൈപ്രസം പോലെയൊക്കെ വരും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വല്ലാതെ എണ്ണ ഒഴിക്കുന്നില്ല, കുറേശ്ശെ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളത് ഇട്ട വശം തന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക നന്നായിട്ട് ചൂടായ ശേഷം. അപ്പോൾ അതാ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയൊരു പാത്രം ആയതുകൊണ്ട് ഞാൻ ബാച്ചസായിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവരും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ഇത് ഇളക്കരുത്, കാരണം അതിൻ്റെ മേലെയുള്ള കോട്ടിങ്ങൊക്കെ ഇളകിപ്പോകും. അപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം ഒരു ഭാഗം, അതിനുശേഷം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ഒരു സൈഡൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്, ഒരു മുരുമുര സൗണ്ട് പോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വല്ലാതെ കളറ് മാറാൻ നിൽക്കരുത്, അപ്പോൾ ഇത് പുറത്തിരുന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഫ്രൈ ആവും, അപ്പോൾ ഇത് കരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ ചെറിയൊരു കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതേപോലെ ഒരു ക്രിസ്പിനെസ്, നമുക്കൊരു സൗണ്ട് കേൾക്കുന്നത്, കിലുകിലാന്നൊരു സൗണ്ട് കേൾക്കും ഇത് എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 2 ഭാഗവും നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഭാഗത്തിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്.
അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്നതും റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പില ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വേപ്പില വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇൻസ്റ്റൻറ്റ് പാവയ്ക്ക കൊണ്ടാട്ടം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നമുക്കിനി കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. പാവയ്ക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് നമുക്കൊരു വറവിൽ റെഡിയാക്കി എടുക്കാം. ഇതും മോരുകറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഊണ് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.